ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഗ്ലാഡ്വിൻ അച്ഛൻ. പാലിയോ ദി ആസ്തി വീഡിയോയുടെ തുടർ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പാലിയോ ദി ആസ്തി എന്താണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിവരിച്ചു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പാലിയോയ്ക്ക് അഥവാ കുതിരോട്ട മത്സരത്തിന് മുൻപ് അതിൻ്റെ ഭാഗമായി തന്നെ നടത്തപ്പെടുന്ന വർണ്ണശബളമായ മെഡീവിയൽ ഘോഷയാത്രയെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളിനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കുവാൻ സഹകരിക്കുക. കൂട്ടുകാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ചെറിയ സപ്പോർട്ട് പോലും എനിക്ക് പുതിയ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പ്രചോദനമാണ്. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉറപ്പാക്കാൻ മുൻപ് എല്ലാ വർഷവും ഇവിടെ കുതിരോട്ട മത്സരം ആരംഭിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുൻപ് പഴയ പട്ടണത്തിൻ്റെ രാജകീയ വീതിയിലൂടെ ചരിത്രപരമായ മെഡീവിയൽ പരേഡ് നടത്തുക പതിവാണ്. ഈ നയനമനോഹരമായ ഘോഷയാത്ര ആരംഭിക്കുന്നത് പ്യാസ കത്തീഡ്രാലയിൽ നിന്നുമാണ്. അവിടെ നിന്നും വിയ കരച്ചിയോളോ, പ്യാസ കൈറോലി, കോർസോ അൽഫിയേരി, വിയ ഗൊബോത്തി, പ്യാസ സൻസെക്കോൺകോ, വിയ ഗാരിബാൾഡി എന്നീ വഴികളിലൂടെ സഞ്ചരിച്ച് പ്യാസ അൽഫിയേരിയിൽ എത്തിച്ചേരും. പ്യാസ അൽഫിയേരിയിൽ വച്ചാണ് പ്രസിദ്ധമായ പാലിയോ ദി ആസ്തി അഥവാ കുതിരയോട്ട മത്സരം നടത്തപ്പെടുന്നത്. ഈ ചരിത്രപരമായ ഘോഷയാത്ര വർണ്ണാഭമാക്കാൻ 1200 വ്യക്തികളാണ് മധ്യകാലഘട്ടത്തിലെ അഥവാ മെഡീവിയൽ ഏജിലെ ഉടയാടകൾ അണിഞ്ഞു വരുന്നത്. 12 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടുകളിലെ ആസ്തി പ്രദേശത്തിൻ്റെ പ്രൗഢഗംഭീരമായ തലയെടുപ്പ് വിളിച്ചോതുന്നതും പുനരാവിഷ്കരിക്കുന്നതുമാണ് ഈ ഘോഷയാത്ര. ആസ്തി പ്രോവിൻസിലെ ഓരോ റിയോണയ്ക്കും ബോർഗോയ്ക്കും കൊമ്മൂണയ്ക്കും ആസ്തിയുടെ പാലിയോയിലും അതിന് മുന്നോടിയായുള്ള ഘോഷയാത്രയിലും സംബന്ധിക്കാം. ഓരോ ഗ്രൂപ്പിനും 45 പേരെ ഘോഷയാത്രയിൽ പങ്കെടുപ്പിക്കാം. ഓരോരുത്തരും നിർബന്ധമായും ആ വർഷത്തെ വിഷയത്തെ ആസ്പദമാക്കിയുള്ള വേഷവിധാനങ്ങളാണ് അണിയേണ്ടത്. ആസ്തി പ്രോവിൻസിൽ 6 റിയോണുകളും 8 ബോർഗോകളും 7 കൊമ്മൂണുകളുമാണ് ഉള്ളത്. അങ്ങനെ ആകെ 21 എണ്ണം. എല്ലാ വർഷവും ഓരോ ഗ്രൂപ്പും മധ്യകാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന അഥവാ ചിത്രീകരിക്കുന്ന ഒരു വിഷയമാവണം ഘോഷയാത്രയിലേക്ക് കൊണ്ടുവരേണ്ടത്. വാസ്തവത്തിൽ വസ്ത്രങ്ങൾ, വണ്ടികൾ, ഉപകരണങ്ങൾ തുടങ്ങി പരേഡിന് ഉപയോഗിക്കുന്ന എല്ലാം ഒരുക്കുന്നതിന് നീണ്ട തയ്യാറെടുപ്പ് ആവശ്യമാണ്. തലേവർഷം മുതലേ ഇത് ആരംഭിക്കും. ഘോഷയാത്ര കുറ്റമറ്റ വിധത്തിലാക്കാൻ ഓരോ ഗ്രൂപ്പും കിണഞ്ഞ് പരിശ്രമിക്കാറുണ്ട്. ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നത് മുതൽ അവരുടെ വേഷവിധാനങ്ങൾ ക്രമപ്പെടുത്തുന്നതുവരെ
മധ്യകാലഘട്ടത്തിന്റെ തനിമ ചോർന്നു പോകാതിരിക്കുവാൻ അവർ ശ്രദ്ധാലുക്കളാണ്. ഘോഷയാത്രയിലെ ഓരോ കഥാപാത്രങ്ങളും, അതായത് കുലീന സ്ത്രീകൾ, പ്രഭുക്കന്മാർ, പൗരപ്രമുഖന്മാർ, അശ്വാരൂഢ വീരയോദ്ധാക്കന്മാർ, സാധാരണ ജീവിതത്തിലെ വിവിധ രംഗങ്ങൾ എന്നുവേണ്ട എല്ലാം ചുരുക്കത്തിൽ നമ്മളെ മെഡീവിയൽ ഏജിലേക്ക്, മധ്യകാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ കെൽപ്പുള്ളതായിരിക്കണം. ഘോഷയാത്രയ്ക്ക് 1983 മുതൽ ആസ്തിയിലെ സൊറോപ്റ്റിമിസ്റ്റ് ഇന്റർനാഷണൽ ക്ലബ് പ്രൗഢഗംഭീരമായ, അതോടൊപ്പം ശ്രമകരമായ മുന്നൊരുക്കം ആവശ്യമായ ഈ ഘോഷയാത്രയ്ക്കും ഒരു അവാർഡ് സ്ഥാപിച്ചു. പെർഗമേന ദി ഔട്ട്ഡോറെ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് മാസ്റ്റർ ഷെനോഗ്രാഫർ ആയ ഒക്താവിയോ ബുഫാനോയുടെ സംഭാവനയും സൃഷ്ടിയുമാണ്. ഈ മേഖലയിൽ നൈപുണ്യം സിദ്ധിച്ച ഒരു കൂട്ടം പ്രശസ്ത വ്യക്തികൾ അടങ്ങുന്ന ജൂറിയാണ് വിജയിയെ പ്രഖ്യാപിക്കുന്നത്. ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് ആസ്വദിച്ച പ്രിയ കൂട്ടുകാർക്ക് നന്ദി. ഈ ഘോഷയാത്രയുടെ മറ്റ് പ്രസക്ത ഭാഗങ്ങൾ അടങ്ങിയ വീഡിയോകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരുക്കുന്നതായിരിക്കും. കാത്തിരിക്കുക.